നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളും സ്ഥാനാർത്ഥി ചർച്ചകളും ഒക്കെ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ചിലയിടങ്ങളിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഇറങ്ങും എന്നും കണക്കുകൂട്ടി നിൽക്കുകയാണ്. ചിലയിടത്ത് ചില പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താനായിട്ട് കഴിയുന്നില്ല. എതിരിടുന്നവർക്ക് പറ്റിയ എതിരാളിയെ കണ്ടെത്താനായിട്ട് കഴിയാതെ LDF വലയുകയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും. അങ്ങനെ അലയുന്നതിനിടയ്ക്കാണ് ഇതാ കോൺഗ്രസ്സിലെ ഒരു മുതിർന്ന MP, അദ്ദേഹം ഇനിയും 10 തവണ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. മത്സരിക്കുന്നില്ല, ഞാനങ്ങ് മാറിയേക്കാം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 9 തവണയായിട്ടും മത്സരിച്ച് തുടർച്ചയായിട്ട് ലോക്സഭയിലെത്തിയ ആളാണ്, വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആർത്തിയൊട്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇത് കോൺഗ്രസിനെ കുറിച്ചാണെന്നുള്ളത് വ്യക്തമാകും. കാരണം കോൺഗ്രസ്സിലാണ് ഈ സ്ഥാനമോഹികളും ആർത്തിപ്പണ്ടാരങ്ങളും ഒക്കെയുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാവേലിക്കര MP ആയിട്ടിരിക്കുന്ന കൊടിക്കുന്നൽ സുരേഷ്, അദ്ദേഹം സ്ഥാനമാനമൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ബാഹ്യമായിട്ടൊരു പറച്ചിലാണ്, ഞാൻ ഇനിയും മത്സരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. സാധാരണ കോൺഗ്രസിൻ്റെ സ്വഭാവം ഇതാണ്, ഈ സിറ്റിംഗ് MP മാരെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് വീണ്ടും അവസരം കൊടുക്കും. ഇത്തവണ MP മാർ വീണ്ടും മത്സരിക്കുമെന്ന് പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊടിക്കുന്നിൽ ഇപ്പോൾ പറയുന്നത് വെറും പാഴ്വാക്കല്ലേ? 10 തവണയും അദ്ദേഹം മത്സരിക്കുമായിരിക്കും. മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതിയും സിറ്റിംഗ് MP മാരുടെ പ്രകടനവും AICC ഒരു സർവേയിലൂടെ വിലയിരുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അതിലെ വിവരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവാണ് ഈ സർവേക്ക് നേതൃത്വം നൽകിയത്. ആ ടീമിൻ്റെ റിപ്പോർട്ടുകൾ മുൻകാല സർവേകളേക്കാളും ഗൗരവത്തിൽ ഹൈക്കമാൻഡ് എടുക്കാനിടയുണ്ട് എന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിലെ വിവരങ്ങൾ പ്രധാന പങ്ക് വഹിക്കുമെന്ന് കരുതുന്നവരുണ്ടല്ലോ. എന്തായാലും ഈ കേരളത്തിനകത്ത് നിന്ന് 20 CPM കാരും അങ്ങ് ജയിച്ചു എന്നാലും സോണിയ അമ്മച്ചിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ വലിയ പ്രശ്നമൊന്നുമില്ല, അത് അവർക്ക് കിട്ടുന്നതാണ്. സീതാറാം യെച്ചൂരി സോണിയാഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനായിട്ട് അങ്ങ് കഴിയുകയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചല്ലേ കാര്യങ്ങൾ അങ്ങനെ ചരട് വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്തായാലും CPM ആയാലും കോൺഗ്രസ് ആയാലും അത് രാഹുൽ ഗാന്ധിക്കുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഇദ്ദേഹം കൊടിക്കുന്നിലങ്ങ് മാറിയിട്ട് വേറൊരാൾ വന്നാലും ഇന്ത്യാ മുന്നണി ഉണ്ടാക്കി ആ മുന്നണിയിൽ വരുന്നതാണ് ഈ CPMഉം കോൺഗ്രസ്സും ഒക്കെ. ഇവിടെ കേരളത്തിലാണ് ഇവർ കീരിയും പാമ്പുമാണെന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ അവിടെ മാവേലിക്കരയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് CPI കൊടുത്തിരിക്കുന്നതാണ് ഈ മാവേലിക്കര മണ്ഡലം. അതുകൊണ്ട് കോൺഗ്രസ്സിന് എപ്പോഴും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് ഇവിടെയും അങ്ങനെയാണല്ലോ, തിരുവനന്തപുരത്തും CPIക്കാണ് തിരുവനന്തപുരം മണ്ഡലവും കൊടുത്തിരിക്കുന്നത്. അത് പിന്നീട് വന്നു വന്ന് CPI ഇവിടെ 3 സ്ഥാനത്താക്കി. BJP അങ്ങനെ വളർന്നു കയറി വന്ന് കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു ശക്തമായ മത്സരത്തിലാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് തരൂരായതുകൊണ്ട് തരൂരും BJP സ്ഥാനാർത്ഥിയുമായിട്ടായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത്. മുൻപും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. CPI ഇവിടെ മേൽവിലാസമില്ലാത്ത ഒന്നായി മാറി. കാരണം CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആ മണ്ഡലത്തിലെ CPMകാരൊന്നും തന്നെ അവിടെ ഉണ്ടാകത്തില്ല. ഇവരൊക്കെ തൊട്ട് അടുത്തുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കും നിയമസഭാ മത്സരം നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇവർ തൊട്ടടുത്തുള്ള CPM സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലേക്ക് പോകും. ഇവരിപ്പോൾ ചെയ്യുന്നത് CPMകാർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോകും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവർക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ട് CPMന്. സമ്പത്തിൻ്റെ നൽകിയിരുന്ന മണ്ഡലമായിരുന്നു, സമ്പത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സമ്പത്തങ്ങ് പോയി. അത് നമ്മുടെ അടൂർ പ്രകാശ് എടുത്തുകൊണ്ട് പോയി. ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. അപ്പോഴാണ് കേന്ദ്രമന്ത്രി മുരളീധരനും അവിടേക്ക് ഇറങ്ങാൻ പോകുന്നു.
ശക്തമായ ത്രികോണ മത്സരം. 2019 ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് മത്സരം വളരെ ശക്തമാക്കിയതാണ്. ബി ജെ പി നല്ല വോട്ടിംഗ് ഒരു ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ബി ജെ പിയിലെ ഈ കുതികാൽ വെട്ടും പാരവെപ്പും കാരണം ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങൽ കൊടുക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ കൊടിക്കുന്നിൽ സുരേഷന് പിന്നെ അവിടെ മാവേലിക്കരയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുറമേയുള്ള ഒരു വർത്തമാനം മാത്രമാണ്. ആ സ്ഥാനം കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. സ്ഥാനമില്ലാതെ അങ്ങോട്ട് കോൺഗ്രസ്സുകാർ ഒരിക്കലും അങ്ങനെ മാറുന്ന ഒരു സ്വഭാവക്കാർ ഒന്നുമല്ല. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പിന്നെ കഴിഞ്ഞ 9 തവണയായിട്ട് മാറിക്കൊടുക്കാതിരുന്ന പിന്നെ കൊടിക്കുന്നിൽ എന്തുകൊണ്ട് ഇപ്പോൾ മാറാൻ തയ്യാറാകുന്നു? അദ്ദേഹത്തിന് അറിയാം കേന്ദ്രത്തിൽ എന്തായാലും ബി ജെ പിയാണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ മാറിയാൽ 2026 ഇവിടെ മത്സരിക്കാം. ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു മുതിർന്ന നേതാവാണല്ലോ, ഇവിടെ ഒരു മന്ത്രിയുമാകാം എന്നുള്ള കണക്ക് കൂട്ടലാണ്. ഇതാണ് ടി എൻ പ്രതാപനും ആഗ്രഹിച്ചിരുന്നത്, മുരളീധരനും ആഗ്രഹിച്ചിരുന്നത് ഇത് തന്നെയാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വം പറഞ്ഞു മത്സരിക്കൊള്ളുക എന്ന്. അപ്പോൾ കൊടിക്കുന്നിലിന് ഇനിയിപ്പോൾ എന്താണ് പ്രശ്നം? കൊടിക്കുന്നിലിനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനൊരു ദളിതനാണ് എന്നൊക്കെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ആ കാർഡും കൂടെ അങ്ങോട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ എന്തായാലും കൊടിക്കുന്നിലിൻ്റെ ഈ പറച്ചിലിൽ ഒന്നും കേട്ട് വേറെ ഇനി സ്ഥാനമോഹികളൊക്കെ ഈ സ്ഥാനാർത്ഥി പിന്നെ പട്ടികയുടെ പിന്നാലെ ഓടുന്ന ഒരു സ്ഥിതിയായിരിക്കും നമ്മൾ കാണാൻ പോവുക.